സങ്കീർത്തനങ്ങൾ 69 അധ്യായം ദീനരോദനം. ഗായക സംഘ നേതാവിന് സാരസരാഗത്തിൽ ദാവിദിന്റെ സങ്കീർത്തനം. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എന്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു, ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എന്റെ മേൽ കവിഞ്ഞൊഴുകുന്നു, കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, എന്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എന്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എന്റെ തലമുടിയിഴയേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാനൊരുങ്ങിയവർ, നുണകൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ? കർത്താവേ, എന്റെ ഭോഷത്വം അവിടുന്ന് അറിയുന്നു, എന്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ. ഇസ്രായേലിന്റെ ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ. അങ്ങയെപ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും. എന്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എന്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്റെ മേൽ നിപതിച്ചു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി, അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി. ഞാൻ ചാക്കൊടുത്തു, അതുനിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി. നഗര കവാടത്തിങ്കിലിരിക്കുന്നവർക്ക് ഞാൻ സംസാരവിഷയമായി. മദ്യപർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമരുളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേരിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ജലം എന്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. കർത്താവെ, എനിക്കുത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടതയിലകപ്പെട്ടു, വേഗം എനിക്കുത്തരമരുളണമേ. എന്റെ അടുത്തു വന്ന് എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു. എന്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ. നിന്ദനം എന്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരുമുണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവരെനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവരെനിക്ക് വിനാഗിരി തന്നു. അവരുടെ ഭക്ഷണമേശ അവർക്ക് കെണിയായിത്തീരട്ടെ, അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായിത്തീരട്ടെ. അവർ കണ്ണ് ഇരുണ്ട് അന്ധരായി പോകട്ടെ, അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ. അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ. അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ. അവരുടെ താവളം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ. അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു, അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു. അവർക്ക് ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നൽകണമേ. അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായച്ചു കളയണമേ. നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ഞാൻ ദൈവത്തിന്റെ നാമത്തെ പാടി സ്തുതിക്കും. കൃതജ്ഞതാസ്തോത്രത്തോടെ ഞാൻ അവിടത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റനേക്കാളും പ്രസാദകരമായിരിക്കും. പീഡിതർ അതുകൊണ്ട് ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, യൂദായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും. അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും. അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും. അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും. സങ്കീർത്തനങ്ങൾ 70 അധ്യായം. കർത്താവെ, വേഗം വരണമേ. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. അനുസ്മരണ ബലിക്ക്. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ.
അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എന്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എന്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവേ, വൈകരുതേ. സങ്കീർത്തനങ്ങൾ 71 അധ്യായം. വൃദ്ധന്റെ പ്രാർത്ഥന. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവുമായിരിക്കണമേ. അങ്ങാണ് എന്റെ അഭയശിലയും ദുർഗവും. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, അങ്ങാണ് എന്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് എന്റെ സുശക്തമായ സങ്കേതം. എന്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. എന്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു. എന്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടിയാലോചിക്കുന്നു. ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു. പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ. അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നിൽ നിന്നകന്നിരിക്കരുതേ. എന്റെ ദൈവമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ. എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എന്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്കിടയാക്കണമേ. ദൈവമേ, അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു. ദൈവമേ, വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി. എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും. അവിടുന്ന് എന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. എന്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ച് പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ, കിന്നരം വീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എന്റെ അധരങ്ങളും അങ്ങു രക്ഷിച്ച എന്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കും. എന്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും. എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരുമായി തീർന്നു.